എല്ലാ സാമ്പത്തിക പരാധീനതകൾക്കിടയിലും റേഷൻ കാർഡ് ഉടമകൾക്കുള്ള സൗജന്യ വലവ്യഞ്ജന കിറ്റുകൾ അടുത്ത നാലു മാസവും കൂടി എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും റേഷൻ കടകൾ വഴി നൽകും വികസന രംഗത്ത് ഒരു കുതിച്ചുകയറ്റം കൂടി ലക്ഷ്യമിട്ടാണ് രണ്ടാം നൂറുദിന പരിപാടിയിലേക്ക് കടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതിന്റെ ഭാഗമായി പതിനായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയോ തുടക്കം കുറിക്കുകയോ ചെയ്യും അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യും നാലായിരത്തി മുന്നൂറ് കോടി രൂപയുടെ അറുനൂറ്റി നാല്പത്തിയാറ് പദ്ധതികൾക്കും തുടക്കം കുറിക്കും കോവിഡ് മഹാമാരി നമ്മുടെ സമ്പദ്ഘടനയെ തളർത്തിയിട്ടുണ്ട് ഇത് സൃഷ്ടിച്ച മാന്യത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതിനുള്ള സമയബന്ധിതമായ കർമ്മപരിപാടി എന്ന നിലയിലാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പതിനായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയോ തുടക്കം കുറിക്കുകയോ ചെയ്യും അയ്യായിരത്തി കോടി രൂപയുടെ അയ്യായിരത്തി പദ്ധതികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യും കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും ഒന്നാം ഘട്ട പരിപാടിയുടെ അനുഭവങ്ങൾ ഉൾക്കൊണ്ടും വിവിധ മേഖലകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുമായിരിക്കും രണ്ടാംഘട്ട നൂറുദിന പരിപാടി നടപ്പാക്കുകയെന്ന് അദ്ദേഹം വ്യക്തമാക്കി രണ്ടാം ഘട്ടത്തിൽ അൻപതിനായിരം പേർക്ക് തൊഴിൽ നൽകാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ വെള്ളൂർ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി ക്രെഡിറ്റേഴ്സുമായുള്ള ബാധ്യത തീർത്ത് നൂറ്റി കോടി രൂപ മുടക്കി കേരള സർക്കാർ ഏറ്റെടുക്കും മുന്നൂറ്റി പത്ത് കോടി രൂപ ചെലവ് വരുന്ന ഇരുപത്തിയേഴ് ടൂറിസം വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും കെയഫോൺ പദ്ധതിയുടെ സംസ്ഥാനതല കൺട്രോൾ റൂം പതിനാല് ജില്ലാതല കേന്ദ്രങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഓഫീസുകളുടെ നെറ്റ്വർക്കിംഗ് എന്നിവ ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരിയിൽ നടക്കും ഒന്നര ലക്ഷത്തിലേറെ പട്ടയങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു പതിനായിരം പട്ടയങ്ങൾ കൂടി നൂറ് ദിവസത്തിനുള്ളിൽ വിതരണം ചെയ്യും ഇരുപത്തിയഞ്ചു കോടി രൂപ ചെലവിൽ നിർമ്മിച്ച അൻപത് സ്കൂളുകളുടെയും മൂന്ന് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച മുപ്പത് സ്കൂളുകളുടെയും അടക്കം എൺപത് പുതിയ ആധുനിക സ്കൂൾ കെട്ടിടങ്ങൾ ഉദ്ഘാടനം നടത്തും മൂന്ന് കോടി രൂപയും ഒരു കോടി രൂപയും മുതൽമുടക്ക് നിർമ്മിക്കുന്ന മുന്നൂറ് പുതിയ സ്കൂൾ കെട്ടിടങ്ങൾക്ക് തറക്കല്ലിടും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും നൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപ മുതൽ മുടക്കിൽ ഒൻപത് പുതിയ സ്റ്റേഡിയങ്ങൾക്ക് ശിലാസ്ഥാപനം നടത്തും മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് നവീകരണ പരിപാടിയിൽ ഉൾപ്പെടുന്ന നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് പ്രവർത്തികൾ മാർച്ച് മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കും ലൈഫ് പദ്ധതി പ്രകാരം പുതിയ പതിനയ്യായിരം വീടുകൾ കൂടി മാർച്ച് മുപ്പത്തിയൊന്നിനകം പൂർത്തീകരിക്കും മുപ്പത്തയ്യായിരം ഭവനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്യും ഭൂമിയും വീടും ഇല്ലാത്തവർക്ക് വീട് വയ്ക്കുന്നതിനായി നൂറ്റിയൊന്ന് ഭവന സമുച്ചയങ്ങളാണ് ലൈഫ് മിഷന്റെ മൂന്നാം ഘട്ടത്തിൽ ഏറ്റെടുക്കുന്നത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പരിപാടിയിൽ മാർച്ച് മുപ്പത്തിയൊന്നിനകം എട്ടു ലക്ഷം തൊഴിൽദിനങ്ങൾ കൂടി സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു തിരിച്ചെത്തിയ പ്രവാസികൾക്കുള്ള ക്ഷേമപദ്ധതികൾ ജനുവരിയിൽ പ്രഖ്യാപിക്കും സംസ്ഥാനത്തെ മുഴുവൻ തെരുവുവിളക്കുകളും എൽ ഇ ഡി ആക്കി മാറ്റുന്ന പദ്ധതി ഇരുനൂറ്റി തൊണ്ണൂറ്റിയാറ് കോടി രൂപ ചെലവിൽ മൂന്ന് മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് തിരുവനന്തപുരം